ജനുവരിയിലും ഇടുക്കിയിലെങ്ങും മഞ്ഞിൻ കാഴ്ചകളാണ്. തേയില ചെരുവുകളെ പുതഞ്ഞെത്തുന്ന കോടമഞ്ഞാണ് നിറയെ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇടുക്കിയിൽ കോടമഞ്ഞിന്റെ സാന്നിധ്യവും കൂടുതലാണ്. ഇടയ്ക്കിടെ പെയ്ത പെരുമഴ ഇക്കുറി ഇടുക്കിക്ക് സമ്മാനിച്ചത് മനോഹര കാഴ്ചകളാണ്. ജനുവരിയിലും കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുകയാണ് ഇടുക്കി. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള യാത്രയിൽ തേയില ചെരുവുകളെ തഴുകിമൂടുന്ന കോടമഞ്ഞ് എപ്പോഴും കാണാനാകും. മറയൂർ കഴിഞ്ഞ് കാന്തല്ലൂർ എത്തിയാൽ കാഴ്ചകൾ കൂടുതൽ മാറും. പകൽ സമയത്തും കടുത്ത മൂടൽമഞ്ഞ്. ദൂരക്കാഴ്ചകൾ മറച്ച് കോടമഞ്ഞ് കാന്തല്ലൂരിന്റെ കാർഷിക പെരുമയ്ക്കുമേൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ നല്ല മഞ്ഞ് വീഴ്ചയാണ്. കൂടാതെ കാന്തല്ലൂരിന് ബെസ്റ്റ് ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ചതോടെ വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും വിനോദസഞ്ചാരികൾ എത്തുന്നത്. പണ്ടൊക്കെ മൂന്നാർ മറ്റേ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കാന്തല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് ഒത്തിരി ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. കാരണം ഇവിടെ പഴം, പച്ചക്കറി ഉൾപ്പെടെ ശർക്കര, മറയൂർ ശർക്കര ഉൾപ്പെടെ ഒട്ടേറെ അനുഭവങ്ങളും കാഴ്ചകളും ഉള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ വിനോദസഞ്ചാരികൾ എത്തുന്നത്. പൊതുവെ പ്രത്യേകിച്ച് ഇവർ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രത്തോളം മഞ്ഞു വീഴ്ച അനുഭവപ്പെട്ടത്. പക്ഷേ ഈ വർഷം കഴിഞ്ഞ ഒരു മാസമായി സൂര്യോദയം കാണാത്ത സാഹചര്യത്തിലാണ് മഞ്ഞു വീഴ്ച ഉണ്ടാകുന്നത്. കൂടാതെ മഴയും, തമിഴ്നാട്ടിലെ മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ അതിന്റെ ഒരു അന്തരീക്ഷം ഇവിടെ കാണപ്പെടുന്നുണ്ട്. കാന്തല്ലൂരും മൂന്നാറും മാത്രമല്ല, രാമക്കൽമേട്ടിലും ചതുരംഗപ്പാറയിലുമെല്ലാം കോടമഞ്ഞ് വിസ്മയം തീർക്കുന്നുണ്ട്. മഴയുള്ള ദിവസങ്ങളിൽ രാത്രിയാത്ര പോലും ദുഷ്കരമാകും വിധമാണ് തമിഴ്നാട് അതിർത്തി മേഖലയിലെ കോടമഞ്ഞിന്റെ സാന്നിധ്യം. ന്യൂസ് 18 ഇടുക്കി.